ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഷാസ് ഫുഡ് ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് പക്കവടയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കവടയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബെൽ ഐക്കൺ കൂടെ ഒന്ന് അനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതാണ്. ഇനി ഒരു ബൗള് വെച്ച് അതിലേക്ക് 2 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അരിച്ചു വെച്ചിട്ടുള്ള കടലപ്പൊടിയാണിത്. 2 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി 50 ഗ്രാം വെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെണ്ണയില്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. പൊടിയും വെണ്ണയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഗാർലിക്ക് വെളുത്തുള്ളി അരച്ച് ചേർക്കുന്നതാണ്. 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് മുളക് പൊടി കൂടെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവ് ഇതിന് ആവശ്യമാണ്, അതുകൊണ്ടാണ് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി 1/4 ടേബിൾ സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ജീരകം, പെരിഞ്ജീരകമാണ് പൊടിച്ചത്, ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. 10 മിനിറ്റ് നേരം ഇതുപോലെ കുഴച്ച് മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചുട്ടെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ ഈ മാവ് ചേർത്തിട്ട് നിറച്ചതിന് ശേഷം ഇതിനുള്ള അച്ചാണിത്. ഇതുപോലെയുള്ള നീളത്തിലുള്ള അച്ചാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അത് എണ്ണയിലേക്ക് ഡയറക്റ്റായിട്ട് പിഴിഞ്ഞെടുക്കാം. നല്ല ചൂടെണ്ണയിൽ വേണം പിഴിഞ്ഞിടാൻ. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പക്കവടയാണിത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല എരിവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കവടയാണിത്. ഇനി അതുപോലെ എല്ലാ മാവും ഇതുപോലെ പക്കവട ഉണ്ടാക്കി വെക്കാവുന്നതാണ്. എല്ലാ മാവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. പൊട്ടിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം കറിവേപ്പില വറുത്ത് അതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല സ്മെല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കവടയാണിത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഒത്തിരി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കവടയാണിത്. ഇനി അടുത്ത വീഡിയോ അടുത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.